ഇന്ന് മധുര മലയാളം വായന വസന്തത്തിൽ പുസ്തകം വായിക്കുന്നത് ശ്രീ അനൂപ് പുതുവായിൽ ആണ്. അദ്ദേഹം പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകനാണ്. 80 ദിവസം കൊണ്ട് ഭൂമി ചുറ്റാനിറങ്ങിയവരുടെ കഥയിലെ ചെറിയൊരു ഭാഗമാണ് വായിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ എനിക്കേറെ പ്രിയപ്പെട്ടതാണ് 1873 വിഖ്യാത ഫ്രഞ്ച് ശാസ്ത്ര സാഹിത്യകാരൻ ജൂൾസ് ബേൺ രചിച്ച എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന കൃതി. 80 ദിവസം കൊണ്ട് ഭൂമിക്ക് ചുറ്റും എന്ന പേരിൽ ശ്രീ എം എസ് ചന്ദ്രശേഖര വാര്യർ ഈ കൃതി മലയാളത്തിൽ പുനരാഖ്യാനം നടത്തിയിട്ടുണ്ട്. വിമാനങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പന്തയത്തിൻ്റെ ഭാഗമായി തീവണ്ടിയിലും ആവിക്കപ്പലിലും ആനപ്പുറത്തും ഹിമശകടത്തിലും മറ്റുമായി 80 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച ഫിലിയസ് ഫോഗ് എന്ന വിചിത്ര മനുഷ്യൻ്റെ കഥയാണിത്. കൃത്യമായ സമയവും സ്ഥലവും നിരന്തരം സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇതൊരു കഥയാണോ യഥാർത്ഥ സംഭവമാണോ എന്ന് പലപ്പോഴും സംശയിച്ചു പോകും. ലോകത്തിൻ്റെ സമയകേന്ദ്രമായ ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന കഥാനായകനിലൂടെ അന്താരാഷ്ട്ര ദിനാംഗരേഖയെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മുറിച്ചു കടക്കുമ്പോൾ ഒരു ദിവസം അധികമായി ലഭിച്ച അനുഭവം ഉണ്ടാകുന്നു എന്ന ശാസ്ത്ര സത്യത്തെ സാഹിത്യ സുന്ദരമായി ആവിഷ്കരിച്ച ഈ കൃതിയുടെ ആദ്യ അധ്യായം ഞാൻ നിങ്ങൾക്കായി വായിക്കാം. കാലം AD 1872, സ്ഥലം ലണ്ടൻ. ഒരിക്കലും ഒരു കാര്യത്തിനും തിടുക്കം കാട്ടാതിരിക്കുക, എന്നാൽ എപ്പോഴും എന്തിനും തയ്യാറായി ഇരിക്കുക, ഇതായിരുന്നു മിസ്റ്റർ ഫിലിയസ് ഫോഗ് എന്ന മാന്യന്റെ പ്രകൃതം. നല്ല അടുക്കും ചിട്ടയുമുള്ള മനുഷ്യൻ, കർശനമായ കൃത്യനിഷ്ഠ. ലണ്ടൻ റിഫോം ക്ലബിലെ പ്രമുഖ അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ബർലിംഗ്ടൺ ഗാർഡനിലെ 7-ാം നമ്പർ ഭവനമാണ് ഫിലിയസ് ഫോഗിന്റെ വസതി. ആർഭാടമൊന്നുമില്ലെങ്കിലും എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒതുങ്ങിയ വീട്. ഒരേ ഒരു പരിചാരകനെ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ അവൻ നാഴികമണിയുടെ സൂചി പോലെ കൃത്യമായ സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും പാലിക്കണമെന്ന് ഫോഗിന് നിർബന്ധമുണ്ട്. ജെയിംസ് ഫോസ്റ്റർ ആയിരുന്നു കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ. എന്നാൽ ഇന്ന്, അതായത് 1872 ഒക്ടോബർ 2 ഫോസ്റ്ററെ അദ്ദേഹം പിരിച്ചയച്ചു. അകാരണമായിട്ടല്ല. രാവിലെ ഷേവ് ചെയ്യാൻ 86 ഡിഗ്രി ചൂടുള്ള വെള്ളമാണ് ഫിലിയസ് ഫോഗിന് ലഭിക്കേണ്ടത്. ജെയിംസ് ഫോസ്റ്റർക്ക് ഇക്കാര്യം അറിയുകയും ചെയ്യാം. പക്ഷേ ഇന്ന് ഫോസ്റ്റർ കൊണ്ടുവന്നത് 84 ഡിഗ്രി ചൂടുള്ള വെള്ളമായിരുന്നു. ഈ അശ്രദ്ധ ഫിലിയസ് ഫോഗിന്റെ ചിട്ടയുമായി പൊരുത്തപ്പെടുന്നതല്ല. അതിനാൽ ഇപ്പോൾ പുതിയ ഒരു പരിചാരകന്റെ വരവ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. പുതിയാൾ വന്നാലുടൻ സ്ഥലം വിടാൻ തയ്യാറായി ഫോസ്റ്റർ നിൽക്കുന്നു. വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. 2 നിമിഷം കഴിഞ്ഞ് ജെയിംസ് ഫോസ്റ്റർ ഫിലിയസ് ഫോഗിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പുതിയാൾ വന്നു, ഫോസ്റ്റർ പറഞ്ഞു. അടുത്ത നിമിഷം അയാൾ പുറത്തു പോവുകയും ചെയ്തു. ഏതാണ്ട് 30 വയസ്സ് പ്രായമുള്ളൊരു യുവാവ് കടന്നു വന്ന് ഫിലിയസ് ഫോഗിനെ വണങ്ങി. അദ്ദേഹം ആകെ തന്നെ അടിമുടിയൊന്ന് നോക്കി. നിങ്ങൾ ഫ്രഞ്ചുകാരാണ്, പേര് ജോൺ അല്ലേ? ഫിലിയസ് ഫോഗ് ചോദിച്ചു. എൻ്റെ പേര് ജീൻ പാസ്പാർത്ത്. അങ്ങേക്ക് ആ പേര് അഹിതമാവുമോ എന്തോ? പാസ്പാർത്ത്, കൊള്ളാം. പേര് നിങ്ങൾക്ക് ഇണങ്ങുന്നത് തന്നെ. ഒരു നിമിഷം എന്തോ ആലോചിച്ചിട്ട് ഫിലിയസ് ഫോഗ് പറഞ്ഞു, നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ വ്യവസ്ഥകൾ നിങ്ങൾക്കറിയാമോ? അറിയാം സർ. ശരി, നിങ്ങളുടെ വാച്ചിൽ സമയമെന്തായി? പോക്കറ്റിൽ നിന്ന് ഒരു വലിയ വാച്ച് പാസ്പാർത്ത് പുറത്തെടുത്തു. അതിൽ നോക്കിയിട്ട് പറഞ്ഞു, 11 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. നിങ്ങളുടെ സമയം അല്പം പിന്നോക്കമാണ്, ഫോഗ് അറിയിച്ചു. ക്ഷമിക്കണം സർ, പക്ഷെ അങ്ങനെ വരാനിടയില്ലല്ലോ. നിങ്ങൾ 4 മിനിറ്റ് പിന്നിലാണ്. പക്ഷേ അത് സാരമില്ല, അക്കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാകണമെന്നേ ഉള്ളൂ. അപ്പോൾ ശരി, ഈ നിമിഷം മുതൽ, അതായത് 1871 ഒക്ടോബർ 2 ബുധനാഴ്ച 11 മണി കഴിഞ്ഞ് 29 മിനിറ്റായ ഈ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ ജോലിക്കാരനാണ്. ഇത്രയും പറഞ്ഞ് ഫിലിയസ് ഫോഗ് എഴുന്നേറ്റ് ഒരു യാന്ത്രിക ചലനത്തോടെ മേശപ്പുറത്ത് നിന്ന് ഹാറ്റെടുത്ത് തലയിൽ വെച്ചു. പിന്നെ ഒരു വാക്കുപോലും പറയാതെ പുറത്തേക്ക് പോവുകയും ചെയ്തു. പുറത്ത് തെരുവിലേക്കുള്ള വാതിൽ അടയുന്ന ശബ്ദം പാസ്പാർത്ത് കേട്ടു. അയാൾ ആ വീട്ടിൽ ഒറ്റയ്ക്കായി. താൻ ജോലിക്കാരനായി തീർന്ന വീടിൻ്റെ എല്ലാ ഭാഗവും വിശദമായി പരിശോധിക്കുകയാണ് പാസ്പാർത്ത് ആദ്യം ചെയ്തത്. കലവറ മുറി മുതൽ തട്ടിൻപുറം വരെ അയാൾ നോക്കിക്കണ്ടു. നല്ല അടുക്കും ചിട്ടയും വൃത്തിയുമുള്ള വീട്. ഉപകരണങ്ങളെല്ലാം യഥാസ്ഥാനങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഗ്രഹനാഥൻ്റെ സ്വഭാവം ആ വീട്ടിലും പ്രതിഫലിക്കുന്നു. പാസ്പാർത്ത് തികച്ചും സംതൃപ്തനായി. അയാൾ സ്വയം പറഞ്ഞു, കൊള്ളാം, ഇതെനിക്ക് ഇണങ്ങുന്നത് തന്നെ. അന്ന് വൈകിട്ട് കൃത്യം 6 മണിക്ക് ഫിലിയസ് ഫോഗ് റിഫോം ക്ലബിലെ വിശാലമായ ഹാളിലേക്ക് കടന്നു ചെന്നു. ചീട്ടുകളി അദ്ദേഹത്തിന് ഇഷ്ടമാണ്, പതിവുള്ളതാണ്. അതിനുവേണ്ടി വേറെയും ചിലർ അവിടെ ഒത്തുകൂടാറുണ്ട്. അന്നും ഫിലിയസ് ഫോഗ് എത്തുന്നതിന് മുമ്പ് തന്നെ
സ്ഥിരം പങ്കാളികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. എഞ്ചിനീയർ ആൻഡ്രൂ സ്റ്റൂവാർട്ട്, ബാങ്കർമാരായ ജോൺ സള്ളിവനും സാമുവൽ ഫാലൻ്റൈനും, മദ്യവ്യവസായിയായ തോമസ് ഫ്ലാനഗർ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഡയറക്ടറായ ഗൗഥിയൻ റാൽഫ് എന്നിവർ. അവരിൽ ചിലർ ഫാലിയസ് ഫോഗിനും മോഗ് ഉൾപ്പെടെ നാല് പേർ ചീട്ട് കളിക്കാനായിരുന്നു. കളി തുടരുന്നതിനിടയിൽ ഫ്ലാനഗർ ചോദിച്ചു, അടേ റാൽഫ്, ആ കവർച്ചയുടെ കഥ എന്തായി? ഏതാനും ദിവസം മുൻപ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു കൗണ്ടറിൽ നിന്ന് 50,000 pounds ബാങ്ക് നോട്ടുകൾ അപഹരിക്കപ്പെട്ട ഒരു സംഭവമുണ്ടായി. ഫ്ലാനഗന്റെ പരാമർശം അതിനെക്കുറിച്ചായിരുന്നു. എന്തു പറയാനാണ്, ബാങ്കിന് പണം നഷ്ടപ്പെട്ടത് തന്നെ, ആൻഡ്രൂ സ്റ്റീവാർട്ടാണ് പറഞ്ഞത്. ആ ബാങ്കിന്റെ ഒരു ഡയറക്ടർ കൂടിയായ ഗൗഥ്യൻ റാൽഫ് പറഞ്ഞു, ഞാൻ നേരെ മറിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ കവർച്ചക്കാരനെ പിടികൂടുക തന്നെ ചെയ്യും. ആളെപ്പറ്റി വല്ല വിവരവും ഉണ്ടോ? കവർച്ച നടന്ന സമയത്ത് ഒരാൾ അവിടെ വരുന്നതും പോകുന്നതും കണ്ടവരുണ്ട്. നല്ല വേഷം ധരിച്ച, കാഴ്ചയിൽ മാന്യനായ ഒരാൾ. അതുകൊണ്ട് ആളെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരണം കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെയും യൂറോപ്പിലുമുള്ള കുറ്റാന്വേഷകർക്ക് എല്ലാം നൽകി കഴിഞ്ഞു. അയാൾ അത്ര എളുപ്പം രക്ഷപ്പെടാനും മറ്റും സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല, ആൻഡ്രൂ സ്റ്റുവാർട്ട് പറഞ്ഞു. കവർച്ചക്കാരൻ രക്ഷപ്പെടാനാണ് സാധ്യത. സാഹചര്യങ്ങൾ അയാൾക്ക് അനുകൂലമാണ്. എന്തായാലും പഠിച്ച കള്ളനാണ് അയാൾ. പക്ഷെ അയാൾക്ക് അഭയം തേടാൻ കഴിയുന്ന ഒരൊറ്റ രാജ്യവും ലോകത്തിലില്ല, റാൽഫ് ഉറപ്പിച്ചു പറഞ്ഞു. അതേപ്പറ്റി എനിക്കറിഞ്ഞുകൂടാ. വളരെ സമർത്ഥനാണ് ആ കൊള്ള നടത്തിയതെന്ന് തീർച്ച. ലോകം വേണ്ടത്ര വലുതാണല്ലോ. ഇതുവരെ ഈ സംഭാഷണത്തിൽ ഇടപെടാതെ ചീട്ടുകളിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഫീലിയസ് ഫോഗാണ് അതിന് മറുപടി പറഞ്ഞത്. ലോകം വലുതായിരുന്നു പണ്ട്. ഇനി ചീട്ട് കശക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചീട്ടുകൾ ഫ്ലാനഗനെ ഏൽപ്പിച്ചു. ഒരു വാദപ്രതിവാദത്തിലും എളുപ്പം പരാജയം സമ്മതിക്കുന്ന ആളായിരുന്നില്ല ആൻഡ്രൂ സ്റ്റുവാർട്ട്. അദ്ദേഹം ചോദിച്ചു, ഇപ്പോഴോ? മുമ്പ് വലുതായിരുന്ന ലോകം ഇപ്പോൾ പെട്ടെന്ന് ചെറുതായിപ്പോയോ? അല്പം പരിഹാസം നിറഞ്ഞ സ്വരത്തിലായിരുന്നു ആ ചോദ്യം. സംശയമില്ല, ഞാൻ ഫോഗിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഗൗഥിയൻ റാൽഫാണ് ഇത് പറഞ്ഞത്. എങ്കിൽ അതൊരു അത്ഭുതമാണല്ലോ. ലോകം എങ്ങനെയാണ് ചെറുതായത്? സ്റ്റുവാർട്ട് വീണ്ടും ചോദിച്ചു. റാൽഫ് പറഞ്ഞു, 6 കൊല്ലം മുൻപ് ആവശ്യമുണ്ടായിരുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ നമുക്കിപ്പോൾ ലോകം ചുറ്റി സഞ്ചരിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞതിനർത്ഥം ഇതാണ്. ഇനി നിങ്ങളാണ് ചീട്ടിറക്കേണ്ടത് മിസ്റ്റർ സ്റ്റീവാർട്ട്. റാൽഫിൻ്റെ വാദഗതിയോട് ആൻഡ്രൂ സ്റ്റീവാർട്ടിന് യോജിക്കാൻ കഴിഞ്ഞില്ല. അതൊരു തലതിരിഞ്ഞ വാദമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. സ്റ്റീവാർട്ട് പറഞ്ഞു, മിസ്റ്റർ റാൽഫ്, നിങ്ങളുടെ അഭിപ്രായം വളരെ വിചിത്രം തന്നെ. ലോകസഞ്ചാരത്തിനുള്ള സമയവും ലോകത്തിൻ്റെ വലിപ്പവും തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോൾ 3 മാസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കാൻ കഴിയുമായിരിക്കാം. അതുകൊണ്ട് ലോകം ചെറുതായിപ്പോയെന്ന് പറയാനാവും. നല്ല തമാശ തന്നെ. 3 മാസം വേണ്ട, ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇപ്പോൾ 80 ദിവസമേ വേണ്ടൂ. ഫിലിയസ് ഫോഗ് കസേരയിൽ നിവർന്നിരുന്നു കൊണ്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഈ സംഭാഷണത്തിൽ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കാതെ മിണ്ടാതിരുന്ന ജോൺ സള്ളിവനും ഈ ഘട്ടത്തിൽ ഇടപെട്ടു. അദ്ദേഹം ഫിലിയസ് ഫോഗിൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു, അത് ശരിയാണ്. എങ്ങനെ ശരിയാകും? സ്റ്റീവാർട്ട് തർക്കിക്കാൻ തന്നെയാണ് ഭാവം. ഇന്ത്യൻ റെയിൽവേയിൽ റാത്തോളിനും അലഹബാദിനും ഇടയിലുള്ള ഭാഗം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടെ 80 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കാമെന്നായി. ഇന്ത്യയെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇന്ത്യയിലെ കാര്യങ്ങളെക്കുറിച്ച് ഒരു വാദപ്രതിവാദം നടത്താൻ വേണ്ട അറിവ് ആൻഡ്രൂ സ്റ്റുവാർട്ടിന് ഉണ്ടായിരുന്നില്ല. അതിനാൽ അക്കാര്യത്തിലൊരു തർക്കം ഉന്നയിക്കാൻ അദ്ദേഹം മടിച്ചു. എങ്കിലും തൻ്റെ നിലപാട് ഉപേക്ഷിക്കാൻ സന്നദ്ധനായിരുന്നില്ല. അതിനാൽ സ്റ്റുവാർട്ട് ഇങ്ങനെയാണ് മറുപടി നൽകിയത്, ശരി, 80 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇപ്പോൾ കഴിയുമെന്ന് തന്നെ വയ്ക്കാം. പക്ഷേ പ്രതികൂല കാലാവസ്ഥ, കപ്പൽ ഛേദങ്ങൾ, കൊടുങ്കാറ്റ്, തീവണ്ടി അപകടങ്ങൾ എന്നിങ്ങനെ ഒരു യാത്രയ്ക്കിടയിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടാകാം, അവയൊന്നും മുൻകൂട്ടി അറിയാനും സാധ്യമല്ല. അവയൊക്കെ തരണം ചെയ്യാൻ മുൻകരുതലെടുക്കാനും പറ്റില്ല. ഓർക്കപ്പുറത്തായിരിക്കും തടസ്സങ്ങൾ വന്നുകൂടുന്നത്. അവയൊന്നും നിങ്ങൾ പറഞ്ഞ 80 ദിവസത്തിൽ ഉൾപ്പെടുകയില്ലല്ലോ. സകലതും അതിലുൾപ്പെടും. ഈ പറഞ്ഞ പ്രതിബന്ധങ്ങൾ മാത്രമല്ല, ഇനി പറയാത്തതായി വേറെ വല്ലതുമുണ്ടെങ്കിൽ അവയും ഉൾപ്പെടും എന്നതായിരുന്നു ഫിലിയസ് ഫോഗ്. ആൻഡ്രൂ സ്റ്റീവാർട്ട് ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തർക്കം തുടരാനുള്ള പഴുതൊന്നും കണ്ടുകിട്ടിയതുമില്ല. അതിനാൽ ചുവട് ഒന്ന് മാറി ചവിട്ടാൻ നിശ്ചയിച്ചു. അടുത്തതായി ചീട്ടിറക്കേണ്ട സ്റ്റീവാർട്ട് ചീട്ട് കയ്യിലെടുത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ അങ്ങനെ ഒരു പര്യടനം നടത്തിക്കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് വലിയ മോഹമുണ്ട്. എന്താ പറ്റുമോ എന്ന്. 80 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച് തിരിച്ചെത്തണം. 1 ദിവസം പോലും കൂടുതൽ ചെലവഴിക്കാൻ പാടില്ല. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. നമുക്കൊരുമിച്ച് യാത്ര ആരംഭിക്കാം. ആൻഡ്രൂ സ്റ്റീവാർട്ടിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു, ദൈവം തമ്പുരൻ തുണയ്ക്കട്ടെ. ഇപ്പറഞ്ഞ വ്യവസ്ഥകളിൽ ഒരു ലോകസഞ്ചാരം അസാധ്യമാണെന്ന് എനിക്കറിയാം. എൻ്റെ വിശ്വാസവും അതാണ്.
അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ ചാടി പുറപ്പെടുമോ? നിങ്ങളതിന് തയ്യാറുണ്ടെങ്കിൽ 4000 പവൻ പന്തയം വയ്ക്കാൻ ഞാൻ ഒരുക്കമാണ്. അസാധ്യമല്ലെന്ന് മാത്രമല്ല തികച്ചും സാധ്യമാണ്, ഫെലിസ് ഫോഗ് ഉറപ്പിച്ചു പറഞ്ഞു. ശരി, അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ ഒരു രോഗപര്യടനം നടത്തി അത് സാധ്യമാണെന്ന് തെളിയിക്കും. ഫെലിസ് ഫോഗിന് ഊസലുണ്ടായിരുന്നില്ല. അദ്ദേഹം ഉടൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എപ്പോൾ? ഇതാ ഇപ്പോൾ തന്നെ. പക്ഷെ ഒരു കാര്യം, എൻ്റെ സഞ്ചാരം നിങ്ങളുടെ ചെലവിലായിരിക്കും. എന്തൊക്കെയായിരിക്കും ഈ യാത്രാ പരിപാടിയിലെ വ്യവസ്ഥകൾ? ലണ്ടനിൽ നിന്ന് യാത്ര ആരംഭിച്ച് ലോകം ചുറ്റി സഞ്ചരിച്ച് 80 ദിവസം കൊണ്ട്, അതായത് 1920 മണിക്കൂർ സമയത്തിനുള്ളിൽ ലണ്ടനിൽ ഈ റിഫോം ക്ലബിൽ തിരിച്ചെത്തണമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. 20,000 പവനായിരിക്കണം പന്തയ തുക. ഞാൻ പരാജയപ്പെട്ടാൽ അത്രയും തുക നിങ്ങൾക്ക് നൽകും, ഞാൻ വിജയിച്ചാൽ അത്രയും നിങ്ങൾ എനിക്ക് നൽകണം. എന്താ, സമ്മതിച്ചോ? ശരി, സമ്മതിക്കുന്നു. സ്റ്റ്യൂവർട്ടും വാലന്റൈനും സള്ളിവനും ഫ്ലാനഗറും റാൻഫും ഒരേ സ്വരത്തിൽ പറഞ്ഞു. വളരെ നന്നായി, ഫെലിസ് ഫോഗ് പറഞ്ഞു. എന്നാൽ ഇനി ഇപ്പോൾ തന്നെ നടപടിയിലേക്ക് കടക്കാം. ഇന്ന് 2 ഒക്ടോബർ ബുധനാഴ്ചയാണല്ലോ. December 21 ശനിയാഴ്ച രാത്രി 8:45 കഴിഞ്ഞ് ലണ്ടനിൽ ഈ മുറിയിൽ ഞാൻ തിരിച്ചെത്തണം. ഇന്ന് രാത്രി 8:45 പുറപ്പെടുന്ന തീവണ്ടിയിലാണ് ഞാൻ യാത്ര പുറപ്പെടേണ്ടത്. ഈ പന്തയത്തിൽ വിജയിച്ചില്ലെങ്കിൽ 20,000 പവൻ നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും. ആ തുകയ്ക്കുള്ള ചെക്ക് ഇപ്പോൾ തന്നെ ഏൽപ്പിക്കാം. പന്തയം സംബന്ധിച്ച വ്യവസ്ഥകൾ അപ്പോൾ തന്നെ എഴുതി തയ്യാറാക്കി. അവരാറുപേരും അതിൽ ഒപ്പുവച്ചു. അപ്പോൾ 7:00. ഒരു സാഹസിക പര്യടനത്തിനാണ് താൻ പുറപ്പെടാൻ പോകുന്നതെന്ന ഭാവമോ അതിനെക്കുറിച്ചുള്ള ചിന്തയോ കൂടാതെ ചീട്ടുകളിൽ തുടരാൻ ഫെലിസ് ഫോഗ് മുതിർന്നപ്പോൾ പങ്കാളികളിൽ ഒരാൾ പറഞ്ഞു, മിസ്റ്റർ ഫോഗിന് യാത്രയ്ക്കുള്ള ഒരുക്കത്തിന് സമയം വളരെ കുറവാണല്ലോ, അതുകൊണ്ട് ചീട്ടുകളിൽ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണം. ഞാൻ ഇപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനാണ് എന്നായിരുന്നു ഫോഗിൻ്റെ ശാന്തമായ മറുപടി. മിസ്റ്റർ സ്റ്റീവൻ, നിങ്ങളാണ് ഈ ചീട്ട് വെക്കേണ്ടത്. അവർ ചീട്ടുകളിൽ തുടർന്നു.